നമസ്കാരം. കോൺഗ്രസ് നേതാവും വയനാട് എം പിയുമായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്നും തുടങ്ങാനുള്ള അനുമതിയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്രയുടെ മണിപ്പൂരിലെ ഉദ്ഘാടന വേദിക്കാണ് നിലവിൽ സംസ്ഥാന ഭരണകൂടം അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇംഫാലിലെ ഈ വേദിക്ക് അനുമതിയില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിലാണ് ഈ ഒരു ഭാരത് ന്യായ് യാത്ര ആരംഭിക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടിരുന്നത്. ഇതിനാണ് നിലവിൽ ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദിവസം 4 ജില്ലകളിലൂടെ കടന്നു പോകാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും പദ്ധതി. പക്ഷേ ഈ 4 ജില്ലകളും കലാപ ബാധിത പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നാണ് നിലവിൽ മണിപ്പൂർ സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദം. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഏജൻസികളുടെ തീരുമാനം അറിയാതെ ഗ്രൗണ്ട് അനുവദിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് മണിപ്പൂർ സർക്കാരിന്റെ നിലപാട്. മണിപ്പൂരിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് 20 മാർച്ച് മുംബൈയിൽ എത്തുന്നതിന് മുൻപ് 15 ജില്ലകളിലായി 6500 കിലോമീറ്റർ പിന്നിടുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. ഹപ്ത കൈജെ ബും ഗ്രൗണ്ട് ലഭിച്ചില്ല എങ്കിൽ മറ്റൊരു സ്ഥലം വേദിയാക്കാനുള്ള ചില ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുക എന്ന് ഇതിനു മുൻപ് തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ ഒരു പ്രഖ്യാപനത്തിനാണ് നിലവിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.